നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. COVID-19 മൂന്നാം തരംഗം കുട്ടികളെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് കർണാടകയിലെ കോവിഡ് സാങ്കേതിക ഉപദേശക സമിതി അംഗവും പ്രമുഖ വൈറോളജിസ്റ്റുമായ ഡോക്ടർ രവി നൽകുന്ന മുന്നറിയിപ്പ്. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണിത്. സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്ത്രങ്ങൾ മെനയുകയും നടപടികളെടുക്കുകയും ചെയ്യേണ്ട സമയമാണിത്. മൂന്നാം തരംഗം കുട്ടികളെ ബാധിക്കുമെന്നത് കണക്കിലെടുത്ത് അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് സുപ്രധാന നയ തീരുമാനങ്ങൾ സർക്കാർ എടുക്കണം. നിലവിൽ കുട്ടികൾ കോവിഡ് കുത്തിവയ്പ് എടുക്കാത്തതിനാൽ കൂടുതൽ ദുർബലരാകും. കോവിഡ് ബാധിച്ച കുട്ടികളെ ചികിത്സിക്കാനായി മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കണം. പീഡിയാട്രിക് കോവിഡ് കെയർ വാർഡുകളും കുട്ടികൾക്കായി തീവ്രപരിചരണ വിഭാഗങ്ങളും അടിയന്തരമായി വർദ്ധിപ്പിക്കണം. രണ്ടാം തരംഗം അവസാനിച്ചാലും ആളുകൾ കൂട്ടം കൂടാതിരിക്കാൻ കർശന നടപടി വേണം. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ മത സമ്മേളനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇതിന് ധീരമായ ചില നടപടികൾ കൈക്കൊള്ളണം. വിവാഹങ്ങൾ പോലുള്ള എല്ലാ സൂപ്പർ സ്പ്രെഡർ പരിപാടികളും സമ്പൂർണ്ണമായി നിരോധിക്കണമെന്നും അദ്ദേഹം പറയുന്നു. കോവിഡിന്റെ തുടക്കം മുതൽ തന്നെ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ കൂട്ടി എവിടെയും പോകരുത് എന്ന്. ഇത് കർശനമായി പാലിക്കണം. ഷോപ്പിംഗ് മാളുകളിലോ ബന്ധുവീടുകളിലോ മാത്രമല്ല, അയൽപ്പക്കത്ത് വരെ കുട്ടികളെ അയക്കരുത്. കുറച്ചു കാലം വീട്ടിലിരിക്കാൻ അവരെ പരിശീലിപ്പിച്ചെടുക്കണം. അതിന്റെ കാര്യകാരണങ്ങൾ മക്കളെ ബോധ്യപ്പെടുത്തണം. അതിനനുസരിച്ച് ജീവിതശൈലിയും ചിട്ടപ്പെടുത്തണം. മാനസിക ഉല്ലാസം നൽകുന്ന ലളിതമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കണം. പൂർണ്ണ സമയവും മൊബൈലിനും ടെലിവിഷനും മുന്നിലാകരുത്, ഡോക്ടർ രവി പറയുന്നു. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 400,000 കവിഞ്ഞിരിക്കുകയാണ്. 412,262 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 3,980 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.